യെസ് നമ്മൾ ടു വീക്സിന് ശേഷം എക്സ്ട്രാ ടൈമുമായിട്ട് എത്തിയിരിക്കുകയാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളുണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അതിലും വെൽക്കം ബാക്ക് ടു എക് ആയത് നമുക്ക് ഇന്നും ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു ഒരു റൂമറാണ് അതായത് ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീം അടുത്ത മാസം അതായത് മാർച്ച് മാസം ഖത്തറിൽ പോയി ഒരു അണ്ടർ ട്വൻറ്റി ത്രീ ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്നു എന്നുള്ളത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ ഖത്തർ ചൈന അതുപോലെ മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ പലപ്പോഴും ഒരു കാര്യമാണ് നമ്മുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനും കൂടുതൽ മാച്ചസ് വേണം കാരണം നെക്സ്റ്റ് സ്റ്റെപ്പ് ടു സീനിയർ ടീമാണ് അപ്പം പല താരങ്ങൾ ഇപ്പോൾ ഐ എസ് എല്ലൊക്കെ പെർഫോം ചെയ്യുന്ന ചില യുവതാരങ്ങളെയൊക്കെ അവർ ഇൻ്റർനാഷണൽ ഇൻറ്റൻസിറ്റിയിലൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് അപ്പം അതിന് അണ്ടർ ട്വൻറ്റി ത്രീ മാച്ചസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പക്ഷേ നമുക്കറിയാലോ പലപ്പോഴും നമ്മൾ അണ്ടർ ട്വൻ്റി ത്രീ എ സി ടൂർണമെൻറ്റ്സിനൊക്കെ വേണ്ടി മാത്രമാണ് ആ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്ത് ഇതേവരെ യോഗ്യ നേടാത്തൊരു സെനാരി ആണുള്ളത് നമുക്ക് അത് മാറ്റി അണ്ടർ ട്വൻറ്റി ത്രീയിലും പെർഫോം ചെയ്യണം അണ്ടർ ട്വൻറ്റി ത്രീയിലൊക്കെ പെർഫോമൻസ് അവിടെ ഇപ്പോൾ കളിക്കുന്ന ഫ്രണ്ട്ലി മാത്രമല്ല ഈ ഒരു അണ്ടർ ട്വൻ്റി ത്രീ ഏഷ്യൻ കപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ഇൻറ്റെൻസിറ്റി മാച്ച് അവിടെയും കളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും അത് ഉറപ്പായിട്ടും സീനിയർ ടീമിനൊക്കെയുള്ള ഒരു വലിയ കാര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ് അതായാലും അത് നടക്കട്ടെ എന്നുള്ളതാണ് അപ്പം പലർക്കും മറ്റൊരു സംശയമാണ് മാർച്ച് മാസത്തിൽ പോസിബിൾ ആകും എന്നുള്ളത് കാരണം ഐ എസ് എൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ എസ് എൽ പ്ലേഴ്സിനൊക്കെ വിട്ടു കിട്ടുമെന്നുള്ളത് നമുക്കറിയാലോ മാർച്ചിൽ നമ്മുടെ ഫിഫ ക്വാളിഫയേഴ്സിന്റെ ഒരു ബ്രേക്ക് ഉണ്ട് ചിലപ്പം ആ സമയത്ത് തന്നെ ഈ ഒരു മത്സരങ്ങൾ വെക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മറ്റ് രാജ്യങ്ങളുടെ പ്ലേസിനും വിട്ടു കൊടുക്കണമല്ലോ അപ്പൊ ആ ഒരു സാധ്യതയാണുള്ളത് കാരണം ഇപ്പം നിലവിൽ ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഒഫീഷ്യലി കാര്യങ്ങൾ തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല അപ്പം ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിലൊരു ഒരു ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയെന്ന് ഞാൻ സംശയം അടുത്തൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു വാർത്തയാണ് കൊച്ചി സ്റ്റേഡിയം നമുക്കറിയാം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ മാത്രമാണ് നടക്കുന്നത് ബാക്കിയുള്ള ആറ് മാസമൊക്കെ വെറുതെ കിടക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതൊരു മൾട്ടി പർപ്പസ് ലെവലിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ജി സി ഡി ഒരു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് കോൺസേർട്ടുകൾ അതുപോലെ അവാർഡ് ഫങ്ഷൻസ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ വെച്ച് നടത്തുക എന്നുള്ളത് അപ്പം ഇതിൽ പലർക്കും സംശയങ്ങളുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടഫിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ലേ എന്നുള്ളത് പക്ഷേ ആ ഒരാട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് എട്ട് കോടി മുടക്കി മറ്റോ ഈ ഒരു ടർഫ് സംരക്ഷിക്കുന്ന തരത്തിലൊക്കെ ഒരു ടൈൽ രൂപപ്പെടുത്തി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ടർഫിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളത് സോ ഇപ്പം ഫുഡ് ഇപ്പോൾ ഐ എസ് എൽ മത്സരങ്ങളെയും അല്ലെങ്കിൽ ആ ടർഫിനെ ഒന്നും ബാധിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം അവർക്ക് അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ റനോവേഷൻസ് എന്നുള്ള കാര്യത്തിലൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറയാം മറ്റൊരു കാര്യമാണ് ഡൽഹി അംബേദ്കർ സ്റ്റേഡിയം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സമയത്ത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെയൊക്കെ നിരവധി മത്സരങ്ങൾ അവിടെ വന്നിട്ടുണ്ട് നെഹ്റു കപ്പൊ ഒക്കെ പണ്ട് ഇന്ത്യ വിൻ ചെയ്തിട്ടുള്ള ഒരു വേദിയാണത് എപ്പോഴും ഇപ്പം ഡൽഹിയിൽ മത്സരങ്ങൾ ആ അംബേദ്കർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ എപ്പോഴും ആരാധകരെ കൊണ്ട് നിറയാറുണ്ട് അപ്പം അവിടെ ഒരു ഒരു റെനോവേഷൻ നടക്കുകയാണ് ഏതാണ്ട് അഞ്ചു കോടിയുടെ മറ്റൊരു റെനോവേഷനാണ് നടക്കുന്നത് ഇപ്പം അവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള മത്സരങ്ങൾ അതായത് പ്രധാനപ്പെട്ട ഹയർ ലെവലിലുള്ള മത്സരങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല പക്ഷേ അതൊരു പറഞ്ഞാലൊരു ഹിസ്റ്റോറിക്കലുള്ള സ്റ്റേഡിയമാണ് നെഹ്റു കപ്പും പണ്ടു ഡുണ്ടോ ദുറൻ കപ്പും സുബർദോ കപ്പും ഒക്കെ നടന്നുള്ളത് അപ്പം അവിടെയാണെങ്കിൽ എനിക്ക് ആ ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഓൾഡ് ഡൽഹി ഭാഗത്ത് അവിടെയാണ് ഞാൻ ഇങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഫുട്ബോൾ ഫാൻസ് ഒക്കെ ഒരുപാടുള്ളൊരു ഏരിയ ഒക്കെയാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു റെനവേഷനൊക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നാഷണൽ ടീമിൻ്റെ മാച്ചസ് ആണെങ്കിലും ഇപ്പം ഡൽഹിയിൽ നിന്ന് വരുന്ന അലീ ക്ലബ്ബുകളുടെ ഒക്കെ മാച്ചസ് ആണെങ്കിൽ നമുക്കറിയാം ഇപ്പം എനിക്ക് ഒന്ന് ഡൽഹി എഫ് സിയൊക്കെ കളിക്കുന്നത് പോയി പഞ്ചാബിൽ പോയ മറ്റൊക്കെയാണ് നാംദാരിയുടെ ഹോം ടൗണിലൊക്കെയാണ് അപ്പം അങ്ങനെ ഒരു സ്റ്റേഡിയം അവിടെ അവൈലബിൾ ആകുക ഉള്ളത് നല്ല രീതിയിൽ ഇത് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു നല്ല കാര്യം തന്നെ ഒരു കാര്യം ഐ എസ് എല്ലിൽ ഗോൾഡൻ ബൂട്ട് വിന്നറൊക്കെ ആയിട്ടുള്ള നെരിയസ് സ്വാൽസ്കിസ് എന്ന ലിത്വേനിയൻ സ്ട്രൈക്കർ അദ്ദേഹം തൻ്റെ കരിയറിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയാണ് മുപ്പത്താറ് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്താണെന്ന് അറിയത്തില്ല എന്തെങ്കിലും അങ്ങനെ ഫിറ്റ്നസ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഇഞ്ചുറി അങ്ങനെ കാര്യങ്ങളോ ഒക്കെ അങ്ങനെ നിരന്തരം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം ലിത്വേനിയയിൽ തൻ്റെ സ്വന്തം നാട്ടിലുള്ള ഒരു ക്ലബ്ബായിട്ടുള്ള കൗനോസ് സാൽഗ്രിസ് എന്ന് ഒരു ക്ലബ്ബിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത്രയും ചെന്നൈ യൂണിവേഴ്സിയിൽ ആദ്യ സീസണിൽ കളിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിൽ കളിച്ചിരുന്നു വീണ്ടും ചെന്നൈയിൽ തിരിച്ചെത്തിയിരുന്നു സോ അങ്ങനത്തെ ഒരു പ്ലെയറാണ് ലിത്വേനിയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ മത്സരങ്ങളൊക്കെ അടക്കം കളിച്ചിട്ടുള്ളൊരു താരമാണ് അദ്ദേഹമാണ് തൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ അദ്ദേഹം തന്നെ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈലേക്ക് അടക്കാം മനോല മാർക്കസ് എന്ന് പറയുന്ന ഗോവയുടെ പരിശീലകൻ്റെ വാക്കുകളാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ശേഷം ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗ്യമാണ് ഈ ഫാൻസ് ഞങ്ങൾക്ക് ഈ ഭാഗ്യം പോലും ഇല്ല എന്നുള്ള ആ തരത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പലപ്പോഴും അങ്ങനെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പം ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹം പോകുന്ന ഒരു സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സൺറൈസേഴ്സിൻ്റെ ഒരു ആളുകളൊക്കെ സൺറൈസേഴ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഹൈദരാബാദ് ഈ ഒരു കിരീടമൊക്കെ നേടിയിട്ട് കൂടി സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവയിലെ കാര്യം എടുത്താലും അറിയാം പഴയ പോലെയുള്ള ഇല്ല ഒരു പതിനായിരം ഫാൻസ് പോലും തികയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു അവസ്ഥ അതും ഈ സീസണിൽ അവർക്ക് ഒരു നല്ല സമയത്തായിരുന്നു ഫസ്റ്റ് ഫേസിലൊക്കെ പോയിട്ട് എന്നിട്ട് അത്രയാൾ കയറാത്തൊരു പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ അദ്ദേഹം കെ ബി എഫ് സി ഫാൻസിനെ ഇവിടെ വന്ന് കളിച്ചിട്ട് എന്താ പറയുക പ്രൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് എന്നാൽ നമുക്കറിയാം ഈ ഒരു മത്സരത്തിലായിട്ട് പതിനേഴായിരത്തോളം ഫാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല സ്റ്റാൻഡൊക്കെ ഒഴിഞ്ഞിടക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഏറ്റവും വോക്കലായിട്ട് ഈ ഒരു മത്സരത്തിലാണ് എന്നുള്ളത് നി സംശയം പറയാം അതുതന്നെയാണ് കോച്ച് ഉദ്ദേശിച്ചതും കാരണം എത്രത്തോളം നമ്പർ തയ്ക്കുന്നു എന്നുള്ളതല്ല ടീമിനെ എത്രത്തോളം എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ വ്ളോഗിലൊക്കെ തന്നെ അതിനകത്ത് പറഞ്ഞാണ് ഈ തൊണ്ണൂറ് മിനിറ്റിൽ ഹാഫ് ടൈമിൻ്റെ ആ ഒരു ബ്രേക്കിലല്ലാണ്ട് ആരാധകരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈസ് കാലറിയിലുള്ള ആരാധകർ ആരും നിലത്തിരുന്നിട്ടില്ല ഇരുന്നിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ വാഹ ഒരു നിമിഷം പോലും അടച്ചു വെച്ചിട്ടില്ല അതായത് ഫുൾ ടൈം ചാൻഡ് ചെയ്ത് ടീമിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേ സോ അതിൻ്റെ ഒരു ഫലം കൂടിയാണ് നമുക്ക് അത്രയും എൻകറേജ്മെൻറ്റ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഇൻഡൻറ്റ് മുറയിലൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇന്നിടത്ത് ആ ഒരു ബൂസ്റ്റ് എനർജി ബൂസ്റ്റ് എന്ന നിലയിൽ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് കളിക്കാതിരിക്കാൻ കഴിയില്ല ആ ഒരു തരത്തിൽ തന്നെയാണ് മനോല മാർക്ക ആ ഒരു കാര്യം കൂടി പറയുന്നത് അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു ചാൻറ്റിങ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒപ്പോണൻസിനെ ബാൻഡർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു കാര്യം ഒരു എതിർ ടീമിൻ്റെ പരിശീലനം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് ഇനിയാലും നമുക്ക് നമ്മുടെ മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്കാണ് കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോയിൽ വന്ന കമൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുമ്പോൾ കുറേ കുറച്ച് വീഡിയോ ഉണ്ടാക്കി വരില്ല ഇപ്പോൾ എന്താ അതിനെപ്പറ്റി വീഡിയോസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു മത്സരത്തിൽ നല്ലൊരു ഇൻറ്റൻ്റ് കാട്ടി വിജയിച്ചു ആ സമയത്ത് എന്ത് അത്തരത്തിലുള്ള വർത്തമാനം പറയാനാണ് എന്നുള്ളതാണ് ഇനി ഞാൻ മെയിൻ വിഷയത്തിലേക്ക് വരാം അപ്പം പൊതുവേ ഇത്തരത്തിലുള്ള ചില ആരാധകരുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് ഏത് ഇപ്പം ഇപ്പം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ താഴെ അതായത് നമ്മളെന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ അവരെപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യണമെന്നുള്ളത് അതെടുത്തും ന്യായമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് എന്ന നിലയിൽ നമുക്കിപ്പോൾ ഈ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമില്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ബുള്ളി ചെയ്യുന്ന തരത്തിലല്ല ഇപ്പം ഞാനൊക്കെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ആരാധകർ നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ പോയി മത്സരങ്ങൾ കാണുന്നവരാണ് അപ്പം കഴിഞ്ഞ മത്സരത്തിൽ അതായത് ആ പഞ്ചാബ് മത്സരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്ഥിരമായിട്ട് മാച്ച് കാണാൻ വരുന്ന ഈ ക്യാറയിലുള്ള കുറച്ച് ആരാധകർ തന്നെയാണ് പ്ലേ ഫോർ ബാഡ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് അത് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് അഭിപ്രായമില്ലെന്നും ഞാൻ അതരം പറഞ്ഞിരുന്നു കാരണം അത്രയും എഫേർട്ട് ഇട്ട് അത്രയും നമ്മൾ വോക്കലായിട്ട് നമ്മൾ ഒരു ദിവസം ഒക്കെ കളഞ്ഞ് നമ്മുടെ എല്ലാം ശരീരം ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവിടെ ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡൻറ്റ് കാണിക്കാത്തനെയാണ് വിമർശിച്ചിട്ടുള്ളത് അല്ലാണ്ട് അവരെ പോയി തെറി വിളിക്കാനോ ഒന്നും നേരിട്ടില്ല തൊണ്ണൂറ് മിനിറ്റിൽ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഒരു മത്സരത്തെ നോക്കിയാലും ഒരു മിനിറ്റ് പോലും ഇടവില്ലാതെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ആ ഒരു ഇൻ്റൻറ്റ് ഇപ്പം കോച്ച് തന്നെ ഇവാൻ തന്നെ ഒരു കാര്യമാണ് ഈ ഒരു മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലൊക്കെ നമ്മുടെ പ്ലേഴ്സ് കാണിച്ചിട്ടുള്ളൊരു ഇൻറ്റൻറ്റ് വേറെ ലെവലായിരുന്നു എന്നുള്ളത് ആ ഒരു ഇൻറ്റൻ്റാണ് നമ്മൾ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ആ ഒരു ഇൻറ്റൻറ്റ് ഫാൻസിന് വേണ്ടി കാണിക്കണമെന്നുള്ള ഒരു ക്രിറ്റിസിസമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവാൻ്റെ കാര്യത്തിലാണെങ്കിലും കരളോസിൻ്റെ കാര്യത്തിലാണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ചില പോയിന്റ്സ് ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട പോയിന്റ്സ് ഇപ്പം ആരും പെർഫെക്റ്റ് അല്ലല്ലോ നമുക്കിപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ക്രിറ്റിസിസംസ് പറയാമോ എടുത്ത് ക്രിറ്റിസൈസ് ചെയ്യാം അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം അല്ലാണ്ട് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ബുള്ളി അതൊന്നും ശരിയാ നടപടിയില്ല കാരണം നമ്മൾ ഒരു കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്കും അത് അതിലെന്തെങ്കിലും പോയിന്റ്സ് ഇപ്പം ഞാൻ വീഡിയോസ് ചെയ്യുന്നു ഏതെങ്കിലും കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നു ആ അഭിപ്രായങ്ങളിലെ ഇപ്പം തെറ്റാണെന്ന് തോന്നുന്നത് ഇപ്പം എനിക്ക് ഞാൻ മനസ്സിലായില്ലേ എനിക്ക് തെറ്റുകൾ പറ്റാമല്ലോ അപ്പം ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് ഇങ്ങനെയാണ് ബ്രോ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു തന്നാലാണല്ലോ എനിക്കത് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ അപ്പം അത് തിരുത്തി തരാൻ നിങ്ങൾ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കും അവകാശം ഇല്ലേ അല്ലാണ്ട് ഇപ്പം വേറെ ആളുകൾ പറയാണ് എന്താ പറയുക പുട ഊളെ അല്ലെങ്കിൽ എന്തെങ്കിലും തെറി വിളിക്കുകയാണ് സോ അത് ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിനകത്ത് ഒരു ഇല്ല പക്ഷേ അത് കൺസ്ട്രക്റ്റീവായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മൾ എന്ത് വിമർശനം ഉന്നയിക്കണമെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ കഴിയണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും ആ ഒരു മത്സരം കാണാനും പോകില്ലല്ലോ ആ പ്ലേ ഓഫ് ഓഫ് ബാർജി വിളിച്ച ഒരു മത്സരം കാണാൻ പോകില്ല ആ പ്ലേഫ് ബയാലി വിളിച്ചവരിൽ ഒരുപക്ഷെ ആളുകളും തന്നെയാണ് കഴിഞ്ഞ ഒരു മത്സരത്തിൽ വന്നിട്ടുള്ളത് ഒരുപക്ഷെ അവർ തന്നെയാണ് ആ മത്സരത്തിന് എല്ലാ മത്സരങ്ങളിലും വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സോ ദാറ്റ് ഇൻ കേസ് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് സോ കേസ് ഇത്രയ്ക്കാണ് ഈ ഒരു എക്സ്ട്രാ ടൈം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശം അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പിൻ സുറപ്പാട്ടും മത്സരം കഴിക്കാന്ന് ശരി